ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ പഴയ യൂട്യൂബ് ചാനൽ കിട്ടി, അതിലായിരുന്നു ഫസ്റ്റ് വീഡിയോ ഇടാൻ പോവാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു എന്താ പറയുക, ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് പോവാണ്. കോക്കോ കൂപ്പ എന്ന് പറയുന്ന ഒരു ഫ്രൈഡ് ചിക്കനൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ്, അവിടെ ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ഫുൾ ഉത്തരവാദിത്വം, നമ്മൾ പറയില്ല സാഗമ ജംഗമ വസ്തുക്കൾ, എൻ്റെ എല്ലാം എന്താ പറയുക, ഐഡിയും പാസ്വേഡും അങ്ങനെ എൻ്റെ എല്ലാം ഇമെയിലും എല്ലാം ഞാൻ നിഷാന്ത് മേനോന് ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ എനിക്ക് മനസ്സിലായി ഫാമിലിയാണ് മുഖ്യം, ബിഗിലെ കൂട്ടുകാരല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ലുലു സൈനുദ്ദീനെ ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ നിഷാന്ത് മേനോനായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുന്നതും അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ കൃത്യമായിട്ട് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ അവൻ്റെ യൂട്യൂബിൽ പോയിട്ട് അവനെ, അല്ലെങ്കിൽ അവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് അവനെ ചീത്ത പറഞ്ഞോളൂ. എന്തായാലും ഇന്ന് മുതൽ അങ്ങനെ ഞങ്ങൾ ഒരു ടീമായിട്ട് നിന്നിട്ട് ഈ യൂട്യൂബ് കൊണ്ടുപോവാണ്. അങ്ങനെ ഫസ്റ്റ് ഒരു വീഡിയോ യൂട്യൂബ് തിരിച്ചിട്ടതിന് ശേഷം ഫസ്റ്റ് വീഡിയോ എടുക്കാൻ ഞങ്ങൾ എറണാകുളം MG റോഡിൽ പോവാണ്. സഞ്ജുണ്ട്, ഞാനുണ്ട്, കണ്ണനുണ്ട്, കൊച്ചുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്ന വഴി, അവിടെ പോകുമ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ, അവിടുത്തെ പ്രൊമോഷൻ്റെ ബിഹൈൻഡ് സീൻസ്, അബിൻ ഫൈൻ ഷൂട്ടറാണ് ഷൂട്ട് ചെയ്യാൻ വരുന്നത്, അപ്പം അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ MG റോഡിൽ പോകുന്നു, പിന്നെ ഫുഡ് കഴിക്കുന്നു, റീൽ എടുക്കുന്നു, തിരിച്ചു വരുന്നു. അതൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. കാർ റെഡി അല്ലേ കണ്ണാ? റെഡി, റെഡി. ഓക്കെ, വരൂ. അപ്പൊ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം, ഷൂട്ടിന് പോവാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ സ്ഥിരം ഗ്രേറ്റ് ലുക്കിൽ വന്നിട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. ഈ മുടിയാവുമ്പോ നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്തോണ്ടിരിക്കണം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അത് ചെയ്തിട്ട് വേണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോവാം ഒരു 20 മിനിറ്റ്സ്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, കോട്ടയം പിന്നെ ട്രിവാൻഡ്രം അവിടെയൊക്കെയായിരുന്നു ഷൂട്ട്. അപ്പൊ അത് കഴിഞ്ഞ് 2 ദിവസത്തെ ഗ്യാപ്പിന് വന്നതോ. ഹലോ, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് എടുക്കാം. A few minutes later. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഹെയർ നമുക്ക് സെറ്റ് ചെയ്തു പോകാൻ പോകുന്നു. All set for shoot. നമ്മൾ എത്താറായി ഏകദേശം MG റോഡിലാണ് കേട്ടോ, കവിത തിയേറ്ററിന്റെ അവിടെ. അവിടെ പോയിട്ട് ആർക്കാ ഫ്രഞ്ച് ഫ്രൈസ് വേണ്ടേ? ആർക്കാ ഫ്രഞ്ച് ഫ്രൈസ് വേണ്ടേ? ആർക്കാടാ അവിടെ ബർഗേഴ്സ് ഉണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒബ്വിയസ്ലി ഉണ്ടാവും, പിന്നെ മെയിനായിട്ട് അവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. എത്താറായി? അബിൻ ഫൈൻ ഷൂട്ടർ ആണ് ഇന്നത്തെ നമ്മുടെ ക്യാമറമാൻ. അതൊരു പുതിയ ബർഗർ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ
യൂട്യൂബ് ഇടണ്ടേ? മറ്റ് വലിയ കണ്ണടായി കണ്ണാടി കൂടി വേണമായിരുന്നു. നമ്മള് കോക്കോ കൂപ്പയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ദേ എല്ലാ ഷൂട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വേറൊരു റീല് അബിൻ ഫൈൻ ഷൂട്ടർ കിട്ടിയാൽ പാടുണ്ടോ? അപ്പൊ ഒരു റീൽ എടുക്കാൻ വേണ്ടി വല്ല സ്ഥലം ഉണ്ടോന്ന് തപ്പട്ടെ. അതാണ് എന്റെ ബാക്കി നമ്മൾ ഉദ്ദേശിച്ച കാര്യമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഫോർ ഫൺ പുറകോട്ട് പോകട്ടെ, ഞങ്ങളൊരു സാധനം മറന്നുപോയി അതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങളെ വീഡിയോ മൊത്തം കഴിഞ്ഞോ? നമ്മൾ ഈ വീട്ടിൽ പോകണ്ടല്ലേ കഴിയുള്ളൂ. നമ്മൾ കോക്കോ കൂപ്പയുടെ വീഡിയോ എടുത്തു, ഒരു റീല് പെട്ടെന്ന് എടുത്തു, ഒന്നല്ല രണ്ട് റീൽ എടുത്തു. പിന്നെ കണ്ണന് വീട്ടിലേക്കുള്ള ഡിന്നർ ചിക്കൻ മറന്നു വെച്ചു, അത് പാഴ്സൽ എടുക്കാൻ പോവാണ്. പക്ഷെ എനിക്ക് സത്യത്തില് കുറെ നേരം നമ്മൾ ഈ ചിക്കൻ്റെ ഒക്കെ ബർഗറിന്റെ ഒക്കെ മണം കണ്ടും കേട്ടിട്ട് എനിക്കിപ്പോ ഒരു നല്ലൊരു കാപ്പി, നല്ലൊരു മസാല ദോശ, അല്ലെങ്കിൽ നല്ലൊരു നെയ് റോസ്റ്റ് അങ്ങനെ തിന്നാൻ തോന്നുന്നു നിങ്ങക്ക്? ഈ നോൺ വെജ് അല്ലാണ്ട് അത് വയറിലെ കൊക്കപ്പുഴ ഉള്ളതുകൊണ്ട് അത് പോട്ടെ. പക്ഷെ എനിക്ക് ഇപ്പൊ സീരിയസ്ലി എനിക്ക് തോന്നുന്നുണ്ട് നല്ലൊരു വെജിറ്റേറിയൻ സാധനം, അറ്റ്ലീസ്റ്റ് ഒരു കാപ്പിയെങ്കിലും കുടിക്കണം. ആ ഇത് കൊഴപ്പില്ല, നമ്മുടെ വീട്ടിൽ ആകാശം ഇരിക്കല്ലേ. ഇത് ബർഗറ് അത് കടിച്ചാ നമ്മള് മടുത്തു പറഞ്ഞപ്പോ വീണ്ടും പാഴ്സൽ ചിക്കൻ വരികയാണ് ഗായ്സ്. പക്ഷെ ഇത് വീട്ടിൽ ചെന്നാൽ നമുക്ക് തിന്നാൻ ആൾക്കാരുണ്ട്, അവർക്ക് കുഴപ്പമുണ്ടാവില്ല. നമ്മൾ പക്ഷെ ഇത്ര നേരം ഇത് മൊത്തം കണ്ടും കേട്ടിട്ട് മതിയായിട്ട്. അപ്പൊ നമുക്ക് കാപ്പി കുടിക്കാം അല്ലേ? യെസ് അല്ല യെസ് ഇങ്ങനെയല്ലേ, ഇത് ഫോൺ വിളിക്കല്ലേ. യെസ് ഞങ്ങള് പനമ്പള്ളിയിലുള്ള നമ്മുടെ ഊട്ടുപുരയിൽ വന്നിരിക്കയാണ് കാപ്പി കുടിക്കാൻ. സഞ്ജുവിന്റെ ഏതായിരുന്നു കേക്ക് അല്ലേ? അത് ഇവിടെ പന്തൽ കേക്കിലുണ്ട്, കുറച്ച് ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. നമ്മൾക്ക് ചീസ് കേക്ക് അവിടെ നിന്ന് മേടിക്കാം, ഇവിടെ എന്തായാലും കേക്കില്ല. കമോൺ, പാവ്ബജി ഉണ്ട്, വട, ചേന ബട്ടൂര, കോഴിപ്പഴുട്ട, വെജ് ലോലിപോപ്പ്, കർഡ് റൈസ്, പിസ്സ ദോശ. പക്ഷെ അത് ഹെവി ഇടാ, നമ്മുടെ വയറിപ്പം അതിന് പറ്റില്ല. ചില്ലി ചീസ് ദോശ, ചട്നി ചീസ് ദോശ, പിന്നെന്താണ് പേപ്പർ റോസ്റ്റ്, അതൊക്കെ പിന്നെ ഇല്ല. പക്ഷെ ഇത് വെറൈറ്റി യൂട്യൂബിലെ സ്പെഷ്യൽ. ഞാൻ കഴിച്ചു കഴിഞ്ഞു, എനിക്ക് ഈ വരെയായി കഴിക്കും. നല്ല ഗീ റോസ്റ്റാണ്, നല്ല പേപ്പർ പോലെ ഇരിക്കണം. ഐ ആം എ കോഫി ലവർ, ഡലേ ഭേഷ് കോഫി. ഇവന്റെ കയ്യിലായിരുന്നു ബില്ല്. പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് ഗീ റോസ്റ്റ്, രണ്ട് ചായ, അപ്പൊ 270 കൊടുത്തു. ബില്ല് ഇവിടെ തണ. നമ്മൾ കേക്ക് കഴിക്കാൻ എവിടെ പോണെന്ന് അറിയോ? നമ്മള് അയ്യോ ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ്. സഞ്ജുവിനാണ് ഇറങ്ങണ്ടേ, സഞ്ജുവിൻ്റെ ആണ് ഏറ്റവും ആഗ്രഹം ചീസ് കേക്ക് കഴിക്കണം. നമ്മൾ കഴിച്ചിട്ടില്ല, അവളെ ഒന്ന് കഴിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഇന്ന് പക്ഷെ ചോക്ലേറ്റ് തോന്നിക്കില്ലേ? സ്ട്രോബറി ചോക്ലേറ്റ് ഇല്ല, ഈ സാധനമാണ്. പക്ഷെ ഇവരെ ഒഴിക്കണ സ്ട്രോബറിയാണ്. ഒരിക്കലേ അല്ലേ, ആദ്യമായിട്ടാണ്
എനിക്ക് ചീസ് കേക്ക് ട്രൈ ചെയ്യാൻ തോന്നി. ഞാൻ പക്ഷെ ചോക്ലേറ്റ് ഡിപ്പ് ഇങ്ങനെ ഒഴിച്ചിട്ടുള്ള അതായിരുന്നു എന്റെ പ്രതീക്ഷ. അതിന്റെ ട്രിവാൻഡ്രത്തേക്ക് നീ വാടി, നിനക്ക് ഞാൻ മേടിച്ചു തരാം. പക്ഷെ കിട്ടിയത് ഇതായി പോയി. പക്ഷെ സാരല്ല, നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്റെ പേരാണ് ബേഡല്ല ബേൺഡ്. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്കോ ഹോട്ട് ചോക്ലേറ്റ് നമ്മൾ തന്നെ മിക്സ് ചെയ്യണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ കളർ ഇങ്ങനെ നല്ല ചോക്ലേറ്റ് കളറാക്കണം. അത് വരെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഫ്രഞ്ച് ടോസ്റ്റിൽ വന്ന് ചീസ് കേക്ക് കഴിച്ചു, ആൻഡ് ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റും കുടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് കൊറേ കഴിച്ചിട്ടാ എനിക്ക് വയ്യ. രാത്രി ഒന്നുമില്ല, ചിക്കൻ കണ്ടുപോയത് അറിഞ്ഞു. ചീസ് കേക്ക് കഴിച്ച് സംതൃപ്തിയായി. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് മറക്കണ്ട, എൻ്റെ പുതിയ അതായത് പഴയ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് കണ്ണനായിരിക്കും ഇനി മുതൽ എല്ലാം, അതായത് നിഷാന്ത് മേനോനായിരിക്കും എല്ലാം ഹാൻഡിൽ ചെയ്യുക. അത് നിങ്ങൾ മറക്കണ്ട. അപ്പോൾ അവൻ്റെ യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ.